പോലീസ് കേസെടുത്തു. കാറ് തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ഭായിക്കെതിരായിരുന്നു. ഭായിക്ക് വേണ്ടി ഞാൻ കുറ്റിയേറ്റെടുത്തു. എന്തിന്? ഭായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. ഞാൻ ബാച്ചലറല്ലേ? ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്താ സംഭവിക്കാൻ? പാവം ഭായ്, എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി, കേസ് നടത്തി. അതുകൊണ്ട് എൻ്റെ ശിക്ഷ 4 കൊല്ലമായിട്ട് കുറയ്ക്കാൻ ഭായിക്ക് സാധിച്ചു. ഈ ഭായിയാണ് ഞാൻ ദുബായിൽ നിന്ന് കാശ് അയക്കുന്ന പോലെ മാസാമാസം കാശ് എൻ്റെ വീട്ടിലെത്തിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ ഹാപ്പി, അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. ആ പരമശിവത്തിൻ്റെ പരോൾ സാങ്ഷൻ ആയിട്ടുണ്ട്. ഓ, ആള് കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ. അല്ല സാർ, തനിക്ക് എന്താടോ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അവനൊരു പാവമാണ് സാർ. എടാ, അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കാം. മറക്കടെ, എന്ത് പറ്റി? ആ ഡോക്ടറെ വിളിച്ചു സാർ. ഒടുക്കത്തെ കരുനാക്ക്. എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേ ഇങ്ങനെ പറഞ്ഞു? മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, മാറ്റാനൊക്കെ വരട്ടെ സാറേ. ചുമ്മാ അരി സാറേ. ദേ ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തടർന്നു വിണപ്പോ ഒരു കപ്പ് വെള്ളം എടുത്ത് മോന്തയ്ക്ക് ഒഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളെ ഈ സൂപ്രൻ സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ അത്ര സിമ്പതി? നിങ്ങളാരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ, ഇവന്റെ നാവി കിട്ടൊരു അച്ഛ തൊഴിലുടത്തിന്റെ അപ്പ എഴുന്നേക്കോവേ. അവന്റെ പരോളിന്റെ പേപ്പർ ഉണ്ടത് ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. എടാ ചിന്നടാ, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി അടങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്കാ. എടാ നീ ഓർത്തോ? ഓർത്തോല്ല, ഞാൻ ഡെന്റിസ്റ്റാ, ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ. ബായി കാശും കാറിന്റെ താക്കോല് ഏൽപ്പിക്കാൻ പറഞ്ഞു. ബായി ബായി ലോഡ് അയക്കുന്ന എന്തോ കാര്യത്തിന് ബോംബെ പോയിരിക്കുക, വരാൻ കുറച്ചു ദിവസം കഴിയും. നേരെ വീട്ടിലേക്കായിരിക്കുമല്ലേ? ആ എല്ലാരും ഒന്ന് കാണണം. ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? ആ അവൻ എന്നെ ഭാരതിയമ്മയെ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി, ഞാൻ സന്തോഷം കൊണ്ട ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി നിന്നെ 6-7 വർഷം കഴിഞ്ഞല്ലേ ഇടാ കാണുന്നേ. അതൊക്കെ പോട്ടമ്മേ.
ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി ഉണ്ണിയേട്ട വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മ ലീവ് കിട്ടിയത്, അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി സി ഡി. എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാൽ ഇപ്പൊ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്ന് അറിയില്ല. നീ പിടിച്ചേ. എന്താ ചുമ്മാ? ഏയ് ഒന്നുമില്ല. നിന്റെ ഷോൾഡേഴ്സ് ഒന്ന് നോക്കി ഏട്ടാ. ഇത് ജീൻസ് അല്ലേ? ഏഹ്, ഓ ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അനിയത്തി. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ, സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ ഏട്ടാ, നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ, പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ. നിനക്ക് ഇന്ത്യയിൽ നിന്ന് പെണ്ണുകെട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടാ, നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം. ഗോപികയുടെ അച്ഛനടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴിയും, നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടനടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപി ഉണ്ണിയുടെ ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം പറയുന്നത്, ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താമ്മേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ? അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാവും. ഷോ മോശമായ ഭാരതി. ഞാനത് ഓർത്തില്ല. ഞാൻ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. രാവിലെ പോയാ മതി. എന്താ ഈ കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞേ. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടി ഇല്ലേ? ഞാൻ എന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്? അങ്ങർക്ക് സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും ഇഷ്ടമല്ലേ? പിന്നെ ഇത് കൊടുത്താ മതി. എന്തേത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലടാ. ഇതെന്താ പൊടവോടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി. ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ? എനിക്കോ? ഗോപിക്ക നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ ഇരിക്കൂ. ഏയ് വീശു, നല്ല അസല് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കോച്ചാ, എടാ നീ എടുത്തോണ്ട്. ചുമ്മാ ഇരട ആളെ കിട്ട അറിഞ്ഞൂടെ അടിക്കുന്നു. അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്ക, പറ്റത്തില്ല. ആ അത് പറ. എന്തായി കേശം വൈദ്യരുടെ അടുത്ത് വന്നത്? അത് വളരെ നന്നായി. ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അസുഖം ഒക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ലെ ഈ ഭക്ഷണക്രമമൊക്കെ? ചായ. ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ. അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞേ. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല, കെട്ടിച്ചില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികൾ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ആ ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ചേ, എന്നിട്ട് അങ്ങോട്ട് പിടിച്ചേ. സാരിയ ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ. ഹായ്, നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹായ്, ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാം. വലിയ വലിയ ആൾക്കാർ സംസാരിക്കും.
കോച്ചും കൊടുത്തു വിടാട്ടോ, ചികിത്സ തീരുമ്പോ ആളുണ്ടാവണമെങ്കിൽ തങ്ങാലോ. പക്ഷെ എന്താണത്, സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്റെ അമ്മയെ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്ക, ഈ പെണ്ണിനെ കെട്ടിച്ചതാണോ? അയ്യോ കുഴപ്പമായോ, അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോ, സംതിങ് ലൈക്ക് ദാറ്റ്. എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടമായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദ്യം? തിരിച്ചു പോണേന്ന്. നിന്നെ പോലെ അല്ലേ, നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയാ. കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടോട്ട് കൂടില്ല. എന്റെ അമ്മേ, എടാ മഹാഭാവം പറയരുത് കേട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അമ്മേ, ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ല. ഒഷോ, ഞാൻ ആ മൈപ്പിനെ പോയി ഇനി പിടിച്ച പിടിയല്ലെങ്കിൽ കെട്ടിച്ചു വിട്ടോട്ടാ. അമ്മേ, ഇനി നീ ഒന്നും പറയണ്ട, ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോകും.